വടുക്കളേറ്റ തളർന്നു കിടക്കുന്ന അടിയേറ്റ ശരീരത്തെ കിടത്തിയിട്ട് കരചരണങ്ങൾ വലിച്ചു നീട്ടി നാലോ അഞ്ചോ ഇഞ്ച് നീളമുള്ള കാലിരമ്പിന്റെ ആണി കൈവെള്ളയിലല്ല കൈത്തണ്ടയിൽ, ഇവിടെയാണ് ആണിയടിച്ചത്, കൈത്തണ്ടയിൽ ആണിയടിച്ച് അവനെ കുരിശിൽ തൂക്കാൻ ആണിയടിക്കുമ്പോ ചോര ചാലുകീറി ഒഴുകിയത് കുർബാനയാവാനാണ്. അവന്റെ വിലാവ് കുത്തി തുളയ്ക്കപ്പെട്ടത് കുർബാനയാവാനാണ്. മകൻ പ്രാണവേദന കൊണ്ട് നിലവിളിക്കുന്ന കുരിശുമരത്തിന്റെ താഴെ പെറ്റതള്ള ചങ്ക് പൊട്ടി നിന്നത് മകനെ കുർബാനയാക്കാനാണ്. അവന്റെ വിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയത് കുർബാനയാവാനാണ്. അവന്റെ മുഖത്ത് കാറി തുപ്പുന്ന അനുഭവം അവൻ ഏറ്റത് കുർബാനയാവാനാണ്. ഒടുവിൽ അപ്പ നീ പോലും കൈവിട്ടോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാണവേദനയോടെ മകൻ കുരിശിൽ കിടന്ന് ചക്രവാളങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ച മരണ നിലവിളി വിളിച്ച് നിന്റെ കരങ്ങളിൽ എന്റെ പ്രാണനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണുപൂട്ടി മരിച്ചത് കുർബാനയാവാനാണ്. ദുഃഖം കണ്ണുനീരായി പെയ്ത ആ സായം സന്ധിയിൽ വാടിയ ചെമ്മിൻ തണ്ട് പോലെ തളർന്നു കിടന്ന മകന്റെ മൃതദേഹത്തെ മടിയിൽ കിടത്തി പെറ്റതള്ള പൊട്ടി പൊട്ടിക്കറിഞ്ഞത് മകനെ കുർബാനയാക്കാനാണ്. കടം വാങ്ങിയ കല്ലറയിൽ അവനെ അടക്കിയത് കുർബാനയാക്കാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, മരണവേദന എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോവും. മരണത്തെക്കാൾ വലുതാണ് എന്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ ഈശോയെ നിങ്ങൾ ഓർക്കണം. അങ്ങനെ കരഞ്ഞ് 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 ഉരുകി തീർന്ന് കാൽവരി ഇടനറുകയിൽ അവൻ അവന്റെ ശരീരവും രക്തവും കീറി മുറിക്കുന്നതിന്റെ തലേരാത്രിയിൽ ശിഷ്യന്മാരെ 12 പേരെ ഒരുമിച്ചിരുത്തിയിട്ട് അവൻ പറഞ്ഞു, മക്കളെ, എന്റെ ശരീരം നാളെ കീറിമുറിക്കപ്പെടും. എന്റെ രക്തം നാളെ കുരിശിലൂടെ കാൽവരിയിലൂടെ ഒഴുകും. എന്റെ ശരീരമാണ് ഈ അപ്പം, എന്റെ രക്തമാണ് ഈ വീഞ്ഞ്. ഇത് നിങ്ങൾ ഭക്ഷിക്കണം, ഇത് നിങ്ങൾ കുടിക്കണം എന്ന് പറഞ്ഞ് ശരീരവും രക്തവും ഭക്ഷിക്കാനും പാനം ചെയ്യാനും വെച്ച് തീരെഴുതി ഒരു നൈവേദ്യം പോലെ നമുക്ക് നേരെ വെച്ച് നീട്ടിയിട്ട്, പ്രിയപ്പെട്ടവരെ, നമുക്ക് വീട് മതി, ജോലി മതി, മക്കള് മതി, മക്കളുടെ ആരോഗ്യം മതി, മക്കളുടെ പഠനം മതി, മക്കളുടെ ഇൻട്രസ് മതി, യേശുവിനെ വേണ്ട, യേശുവിന്റെ ശരീരം വേണ്ട, യേശുവിന്റെ രക്തം വേണ്ട. ഇത് മാരകഭാവമല്ലേ? ചുത്തി പറഞ്ഞേ ഹാലേലുയാ, ചുത്തി പറയാ ഹാലേലുയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട യേശു അവന്റെ ശരീരവും രക്തവും അൾത്താരകളിൽ ബലിയർപ്പിച്ച് വെച്ചു വിളമ്പുമ്പോ നമുക്കത് വേണ്ട. നമുക്കന്നലെ കവലയിൽ നിന്നാ മതി, നമുക്കന്നലെ പുറത്തു നിന്നാ മതി, നമുക്കന്നലെ ഒത്തിരി അത്യാവശ്യങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് മൊബൈലും കൊണ്ട് ഓടുന്നവരെ, കുർബാനയ്ക്കിടയ്ക്ക് മൊബൈൽ ഉപയോഗിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് ഫോൺ വന്നാൽ നിങ്ങൾ എടുക്കുമോ? നിങ്ങളൊരു പോലീസ് സൂപ്രണ്ടിന്റെ മുമ്പിൽ ഒരു പരാതി കൊടുക്കാനിരിക്കുമ്പോ നിങ്ങൾക്ക് ഒരു ഫോൺ വന്നാൽ 5 മിനിറ്റ് പറയി പോവോ? നിങ്ങളുടെ ദൈവം വെറും 7-ാം കൂലി ആയതുകൊണ്ടല്ലേ നിങ്ങൾ അവന്റെ ബലി നടക്കുമ്പോൾ ഫോണുമായിട്ട് ഓടുന്നത്, നിങ്ങൾ വൈകി വരുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് വില കൊടുത്ത് വേദനിച്ച് തന്ന സമ്മാനമാണിത്. ആ സമ്മാനത്തെ താഴ്ത്തിക്കെട്ടരുത്, അത് വേണ്ടെന്ന് പറയരുത്. അബ്യൂസിംഗ് ദ ഗിഫ്റ്റ് ഈസ് അബ്യൂസിംഗ് ദ ഗിവർ. സമ്മാനത്തെ നിന്ദിക്കുന്നത് സമ്മാനം തന്നവനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ ആശയം ഇതാണ്, വിശുദ്ധ കുർബാന തരാൻ വേണ്ടി ഈശോ സഹിച്ചതുപോലെ മറ്റൊന്നിനും വേണ്ടി ഈശോ സഹിച്ചിട്ടില്ല. നമുക്കത് വേണ്ടല്ലേ? നമ്മുടെ കുടുംബങ്ങൾക്കത് വേണ്ടല്ലേ? നമ്മുടെ മക്കൾക്കത് വേണ്ടല്ലേ? എന്നിട്ട് ദുരിതങ്ങൾ വരുമ്പോ നമ്മൾ പറയാണ്, കർത്താവ് ജോലിതാ, വീടിതാ, മക്കളെത്താ, ഞങ്ങൾക്ക് സമാധാനെന്താ? ഈശോ പറയും, മക്കളെ, പ്രാണൻ പൊട്ടി ഞാൻ നിങ്ങൾക്ക് എന്റെ ശരീരവും രക്തവും തന്നിട്ട് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ജോലി മതിയല്ലേ? 10-ാമത്തെ 20-ാമത്തെ അനുഗ്രഹം മതി നിങ്ങൾക്ക്, 1-ാമത്തെ അനുഗ്രഹം വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2-ാമതായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യരുത് ഒരിക്കലും. എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു ഫോൺ വന്നാൽ നമ്മൾ എടുത്തോണ്ടോട് കുർബാനക്കിടയ്ക്ക്. എത്രയോ പേരാണ് ദേവാലയത്തിൽ വൈകി വരാൻ ഒരു മടിയില്ലാത്തവര്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയും വിധിക്കുകയല്ല, വിധിക്കാൻ എനിക്ക് അവകാശമില്ല, ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ ദേവാലയത്തിൽ താമസിച്ചു വരുന്നു നല്ലത്, നിങ്ങളത് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങളുടെ മകനോ മകൾക്കോ 10-ാം ക്ലാസ്സിലെ പരീക്ഷയാണ്, 9:30 മണിക്ക് ഹോളിൽ കയറണം, 10 മണിക്ക് പോയാൽ മതി എന്ന് നിങ്ങൾ ഏതെങ്കിലും അപ്പനോ അമ്മയും പറഞ്ഞിട്ടുണ്ടോ ഇന്നുവരെ? 9 മണിക്ക് നിങ്ങളുടെ കുഞ്ഞിന് സർജറിയാണ്, 7:30 അഡ്മിറ്റ് ചെയ്യണം, തിരുവനന്തപുരത്താണ് സർജറി, നിങ്ങൾക്ക് അടൂരിൽ നിന്ന് പോകണം. നിങ്ങൾ ഏതെങ്കിലും അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ ഡോക്ടറുടെ തോന്നിയാസത്തിന് ഓരോ സമയം വെച്ചാൽ ഇവിടെ പോകാൻ ആളെ കിട്ടത്തില്ല, ഞങ്ങൾ 11-ന് പോകുന്ന ആരെങ്കിലും പറയുമോ? വേണ്ട, ഒരു കല്യാണത്തിന് പോലും നിങ്ങൾ താമസിച്ചു പോകുമോ?
പിക്നിക്കാണ്, വെളുപ്പിനെ 2:30 പള്ളിയിൽ നിന്ന് പിക്നിക്ക് പോവും. നിങ്ങൾ 2 മണിക്ക് എത്തില്ലേ? ആരെങ്കിലും പറയുമോ 3:30 ഞങ്ങൾ വരുമെന്ന്? നിങ്ങളുടെ മക്കൾക്ക് ഇന്റർവ്യൂ ആണ്, 10 മണിക്ക് ഇന്റർവ്യൂ, 10:30 ഞങ്ങൾ ചെല്ലുമെന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? നിങ്ങളുടെ സകല കാര്യത്തിലും നിങ്ങൾക്ക് കൃത്യനിഷ്ഠയുണ്ടായിരുന്നു, നിങ്ങളുടെ ദൈവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു സമയബോധം ഇല്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ വീടിന് ആ ദൈവം വെറും വേസ്റ്റ് ആണെന്നല്ലേ, വെറും ഏഴാം കൂലിയാണെന്നല്ലേ, വെറും വിലകെട്ടവനാണെന്നല്ലേ, വെറും വിലയില്ലാത്തവനാണെന്നല്ലേ അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് ജോലി വലുതാണ്, നിങ്ങളുടെ മക്കൾ വലുതാണ്, ട്യൂഷൻ